ഇവിടുന്ന് ഇത് മാറി ഇവിടുന്ന് ഇത് ഇവിടുന്ന് ഇത് മാറി പ്രാർത്ഥന മാറി. Assalamualaikum warahmatullahi taala wabarakatuh. Bismillah, alhamdulillah. Assalatu wassalamu ala asyrafil rasulillah wa ala alihi wa sahbihi ajma'in. Amma ba'du. Yaitu bahumana darbundana Ustaz Mali priyapetta muta'allim sunnatullah. ഈ മഹത്തായ സംഗമത്തിൽ ഞാൻ നിങ്ങളുമായി ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം വഞ്ചിക്കപ്പെടുന്ന വിശ്വാസ ബന്ധങ്ങളെന്ന കാലികവും അതിലേറെ പ്രശസ്തിയും ഏറിയ ഇന്ന് ലോകം മുഴുവനും ചർച്ച ചെയ്യപ്പെടുന്നതായ മഹത്തായ ഒരു വിഷയത്തെ സംബന്ധിച്ചാണ് ഈ മഹത്തായ സംഗമത്തിൽ ഞാൻ നിങ്ങളുമായി സംസാരിക്കുന്നത്. വിശ്വാസ ബന്ധങ്ങൾക്ക് വലിയ മഹത്വം കൽപ്പിച്ച മതമാണ് മഹത്തായ ഇസ്ലാം. ബന്ധങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് ദാമ്പത്യ ജീവിതത്തിൽ നിന്നാണെങ്കിൽ പുതിയ സമൂഹത്തിൽ ദാമ്പത്യ ജീവിതത്തെ ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ മഹത്തായ ഈ ഇന്റർനെറ്റിന്റെയും പുതിയ രൂപങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്നതായ ഈ പൊതുസമൂഹത്തിൽ ദാമ്പത്യ ജീവിതത്തെ ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിലാണ് ഇസ്ലാം മതം എന്താണ് ദാമ്പത്യ ജീവിതത്തെ പറ്റി പഠിപ്പിച്ചത് മഹത്തായ ഹബീബനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താണ് ദാമ്പത്യ ജീവിതത്തെ കുറിച്ച് പഠിപ്പിച്ചത് വിശ്വാസമായ വഞ്ചിക്കപ്പെടാത്തതായ ബന്ധത്തെ കുറിച്ച് നിമിത്തങ്ങൾ എന്താണ് പഠിപ്പിച്ചത് എന്ന് ഈ സാഹചര്യത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടതാണ്. സ്നേഹിക്കാൻ ഒരു കാരണം പോലും കണ്ടെത്താൻ കഴിയാത്തതായ ലോകത്താണ് ഞാനും നിങ്ങളും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അതിനെതിരെ തമ്മിലടിക്കാനും അക്രമങ്ങൾ ഉണ്ടാകുവാൻ നൂറുകണക്കിന് പ്രശ്നങ്ങൾ കണ്ടെത്തുന്നതായ സാഹചര്യങ്ങൾ ഒരുക്കുന്നതായ ഈ പുതിയ സമൂഹത്തിൽ സ്നേഹത്തിനുള്ളൊരു സാഹചര്യം കണ്ടെത്തുന്നില്ല എന്നുള്ളത് വേദനാജനകമായ ഒരു കാര്യമാണ്. ദാമ്പത്യ ജീവിതത്തെ ഇല്ലായ്മയിലേക്ക് നയിക്കുന്നതിന് പല കാരണങ്ങളുണ്ടെങ്കിലും സ്ത്രീകളുടെ ബന്ധം ഇന്ന് പുതിയ സമൂഹത്ത് വളരെ അധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായിട്ടാണ് നമ്മൾ കാണുന്നത്. ഞാനും നിങ്ങളും മക്കളും എന്നുള്ള മൂർച്ചയേറിയ വാക്യങ്ങളൊക്കെയുള്ള ഭർത്താവിന്റെ സ്വതന്ത്രതയെയും ആശ്വാസത്തെയും ഇല്ലായ്മ ചെയ്തുകൊണ്ട് ദാമ്പത്യ ജീവിതത്തിന്റെ സുഖത്തെയും ആ സമാധാനത്തെയും ഇല്ലായ്മ ചെയ്യുന്ന സ്ത്രീ സമൂഹമാണ് ഇന്നത്തെ സമൂഹത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല ഭാര്യയെ അടിമയെ പോലെ അടിച്ചമർത്തുന്ന സമൂഹത്തിൽ ഭർത്താവ് വീട്ടുകാരുടെയും കുടുംബത്തിന്റെയും അക്രമങ്ങളെ സ്ത്രീയുടെ ഈ ഭാര്യയുടെ മേലിൽ അക്രമങ്ങളെ അയച്ചു കൊടുക്കുമ്പോൾ ഭർത്താവ് അത് നോക്കിക്കൊണ്ടിരിക്കുന്ന പ്രതികരിക്കാതിരിക്കുന്ന ഭർത്താക്കന്മാരാണ് പുതിയ സമൂഹത്തെ ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ദാമ്പത്യ ജീവിതം കൊണ്ട് എന്താണ് സമൂഹത്തിൽ ഉണ്ടാകുന്ന നേട്ടമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. മനുഷ്യന്റെ സ്വഭാവ രൂപീകരണത്തിനും ജീവിത സാഹചര്യങ്ങൾക്കും ഈ കുടുംബബന്ധം വലിയ മഹത്വം അല്ലെങ്കിൽ വലിയ മുതൽക്കൂട്ട് ആ ദാമ്പത്യ ജീവിതത്തിൽ നിന്ന് വായിച്ചെടുക്കാനും പഠിക്കാനും എന്നുള്ളത് നമ്മൾ ഏവരും മനസ്സിലാക്കേണ്ടതുണ്ട്. അധർമ്മത്തിന്റെയും അന്ധകാരത്തിന്റെയും ഓട്ടപത്തളങ്ങളെ തകർത്തറിഞ്ഞുകൊണ്ട് സത്യ സന്മാർഗ സേവന സേവന സൗഭാഗ്യത്തിന്റെ പടപ്പാട്ട് പാടിയ എന്താണ് 1400 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഇസ്ലാം എന്ന് പറയുന്ന മഹത്തായ സംഗമത്തിന് ഈ മഹത്തായ മതത്തിന് എന്താണ് ദാമ്പത്യ ജീവിതം കൊണ്ട് പഠിപ്പിച്ചത് ലക്ഷ്യമാക്കിയത് എന്ന് ഞങ്ങൾ വായിച്ചെടുക്കേണ്ടതുണ്ട്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാം മതത്തിലൂടെ പഠിപ്പിച്ചിരുന്നതായ ആശയ ആദർശങ്ങൾ
ഇസ്ലാമിന്റെ പേര് പറയുന്നുണ്ട്, ഇസ്ലാമിന്റെ നാമധാരികളായ ആളുകൾ ഇല്ലായ്മ ചെയ്തപ്പോൾ ഈ ഇസ്ലാം മതത്തിന്റെ പല പ്രവർത്തനങ്ങളും ഇല്ലായ്മ ചെയ്തു കൊണ്ടിരിക്കുകയാണ് എന്ന് നാം മനസ്സിലാക്കണമെന്ന് മാത്രം ഈ വേദിയിൽ ഉണർത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.